ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ റെഡ്ബി കേക്ക് ആട്ടോ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ റെഡ്ബി കേക്ക് ഉണ്ടാക്കാൻ കുറച്ചൊരു പ്രയാസമാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ എഗ്ഗൊക്കെ ബീറ്റ് ചേർക്കുന്ന പാത്രം കുറച്ചും കൂടെ വലുതന്നെ എടുക്കാം കേട്ടോ. നമുക്ക് ഫ്ലോറൊക്കെ ഇതിലിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ വലുതെടുക്കാം കേട്ടോ നല്ലത്. പിന്നെ ഇതാ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഷുഗർ പൊടിച്ചതാട്ടോ ആഡ് ചെയ്തെടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടിങ്ങനെ കുത്തി ഇളക്കരുത്, ഇതേപോലെ ഒരേ ഭാഗത്ത് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഇട്ടെടുത്ത ഫ്ലോറ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടെ ഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഫ്ലോറ് ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്റർ അത്യാവശ്യം കട്ടിക്ക് തന്നെയാവും, പക്ഷെ അതിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ലാസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് സെയിം അളവിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്കും പിന്നെ അതേപോലെ കാൽ ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴും മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കിയുള്ള രണ്ട് ഗ്ലാസ് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് എടുത്തിട്ട് അതിൽ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പം അത്യാവശ്യം ലൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം തട്ടി കൊടുക്കുക. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഇതേപോലെ ഒരു ഉരുളി ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ബാക്കിയിലെ പണിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു തീയോട്ടുള്ളത്, ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഉരുളി നല്ല കട്ടിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇറക്കി വെക്കട്ടെ. ഒന്ന് ആവി പോകുമ്പോഴത്തേന് അടുത്ത ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്കും കാൽ ടീസ്പൂൺ വിനീഗറും പിന്നെ റെഡ് കളറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇതിൽ നിന്ന് എടുക്കട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലല്ലേ. ഇതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഞാൻ ആ ടിന്നിൽ തന്നെയാണ് കേട്ടോ ഓയിലൊക്കെ തടവിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, അതേ ഇതിൽ കിടക്കുന്നുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഈ കേക്ക് റെഡിയാകുമ്പോഴേക്കും അടുത്ത കേക്കിനുള്ള കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള മിൽക്ക് ഒഴിച്ചിട്ട് അതൊന്ന് അലിയിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് കട്ടി കുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുത്ത ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയായി നോക്കട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് മോട്ടി പിടിക്കുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കേക്ക് ഇതാ ടിന്നിൽ നിന്ന് അപ്പം തന്നെ മാറ്റി കൊടുക്കട്ടോ. അതേപോലെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി.
ആ ചൂട് കൊടുക്കാൻ തന്നെ ഞാൻ ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കലുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ടോ, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ. പിന്നെ ആ ടിന്നിൽ തന്നെ ഓയിലൊക്കെ തടവിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതും ഒന്ന് തട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് തന്നെ ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ചൂടോടെ തന്നെ ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടിന്നിൽ ഈ അരികിൽ മാത്രമേ ഒട്ടി പിടിച്ചിട്ട്, അവിടെ നമ്മൾ ബട്ടർ പേപ്പർ ഇല്ലാത്ത ഭാഗത്താണ് ഒട്ടി പിടിച്ചിട്ടുള്ളത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ കൊടുത്താൽ തന്നെ പൂരുന്ന വിധത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതേപോലെ രണ്ട് പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നിൽ വൈറ്റ് ചോക്ലേറ്റ്, ഒന്നിൽ ഡാർക്ക് ചോക്ലേറ്റ് കേട്ടോ കുറച്ച് ചുരണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്തുങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ ഗ്യാസിൽ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബൗൾ ഇറക്കി കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് രണ്ടും ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കിൽ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച ഷുഗർ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മതി കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ ഒരു ലെവല് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് 2 ടേബിൾ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ 3 കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ റെഡ് വെൽവെറ്റാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ ഇതിന് വെച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഇതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് അതൊന്ന് ഒരുപോലെ ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണേഷ് ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വാനില സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലും നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഒരേപോലെ ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗണേഷ് ഒഴിച്ചിട്ട് അതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഒരേപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരേപോലെ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇതേപോലെ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ഒന്ന് ക്രീം കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഈ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ അതേപോലെ ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഒരു കാർഡ് എടുത്തിട്ട് ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അടിഭാഗം ഏകദേശം ലെവലായിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമ്മുടെ ഫ്രീസറിലേക്കൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണേഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈറ്റ് ചോക്ലേറ്റിന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് റെഡ് കളർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിവിടെ നിൽക്കട്ടെ.
ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഒന്നും കൂടെ കട്ടിക്ക് ക്രീം ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ നോസിൽ തന്നെ ഏറ്റവും എടുക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു നോസിലാണ്. അപ്പോൾ അതേപോലെ മുകൾ ഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ക്രീമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ആട്ടോ ആദ്യം ലെവൽ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. മുകൾ ഭാഗം ഇങ്ങനെ ലെവൽ ചെയ്യുന്നതിനനുസരിച്ച് താഴത്ത് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കാട് ഇതേപോലെ ഒന്ന് ചേർത്ത് പിടിക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. പിന്നെ ഇതേപോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തതിനനുസരിച്ച് നമ്മുടെ കേക്ക് നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാടൊന്ന് നനച്ചിട്ട് ഒന്ന് കുടഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഷാർപ്പ് അടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റെഡ് കളർ ആഡ് ചെയ്ത ഗണാഷ് ഇത് അതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഇതിൻ്റെ അറ്റം വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗണാഷും പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. പെന് അങ്ങനെ രണ്ടും ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ അറ്റത്തുനിന്ന് സെൻറ്ററിക്കായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ആകൊന്ന് മാറിയില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ചെറിയൊരു ഫ്ലവർ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഫ്ലവർ വർക്ക് ചെയ്യട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലവർ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൂസിലാണ് ഉരുക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ചും കൂടെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഒരു റോസിൻ്റെ ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോ പെറ്റൽസും ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ വിചാരിച്ച അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഏകദേശമൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്താ അറിയോ, ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കി പോകണം ഓരോ പെറ്റൽസ്. എന്നാലും റോസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ താഴത്ത് ചെയ്ത നോസിലില്ലേ, അതിന് കുറച്ച് വലിയ നോസിലാട്ടോ അത്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ, കുറച്ച് ഇടവിട്ടിട്ട്. പിന്നെ ആ ഫ്ലവറിൻ്റെയൊക്കെ ഇടയിലായിട്ട് കുറച്ച് സ്പേസ് ഇല്ലേ, അവിടെ ഇതേപോലെ ഈ കുഞ്ഞു നോസിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഫ്ലവറിൻ്റെ മുകളിലായിട്ടും ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ നോസിലിനെ വെച്ചിട്ട് അത്ര കേട്ടോ അതിന് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാ നമ്മുടെ റോസ് ഒന്ന് ശരിക്കണ്ടാലോ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പിന്നെ ഒന്നും കൂടെ പറയാണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതോടൊപ്പം ബെല്ലിലേക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓൾ നിലം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ അത് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കണ്ടാലോ. അപ്പോൾ അതാണ് നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം കേട്ടോ. എല്ലാവർക്കും ഉൾഭാഗം കാണാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. കേക്കിൻ്റെ പുറം ഭാഗം കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഉള്ളു എന്നുള്ളത് അറിയണം, എന്തായാലും ഒരാഗ്രഹം ഉണ്ടാകും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ വേഗം തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാൻ നോക്കാം കേട്ടോ. ഇൻഷാ അള്ളാ.